ആക്ച്വലി ഞാൻ മിനി സ്ക്രീനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ശരിക്കും ഞാൻ സിനിമയിൽ നിന്ന് മിനി സ്ക്രീനിലേക്ക് പോയ ഒരാളാണ്. വേറെ ഒന്നുമല്ല, തുടക്കകാലത്ത് ശരിക്കും ഞാൻ സിനിമ പഠിച്ചതും സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതും ഒക്കെ സീരിയലിലല്ലായിരുന്നു, സിനിമയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ സിനിമയിൽ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള ഒരു കുറച്ച് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വരുമാനം കിട്ടുമെന്നോ ഒന്നും ഇല്ലാത്തൊരു സമയത്തായിരുന്നു ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പല സിനിമകളിലും വർക്ക് ചെയ്തു. എനിക്കന്ന് ആ സമയത്ത് സിനിമ ഒരു ഏണിങ് ലംഘവും കൂടെ ആയി ഞാൻ കണ്ടതുകൊണ്ട് സീരിയലിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. കാരണം വേറെ ഒന്നുമില്ല, അവിടെ സീരിയലിലാവുമ്പം ശരിക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ടൈമായിരുന്നു സീരിയൽ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കുറച്ച് അട്രാക്റ്റായിട്ട് അങ്ങോട്ട് പോയി. ശരിക്കും സിനിമയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സീരിയലിൽ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതലും പഠിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് നേരെ സിനിമയിലേക്ക് വന്നത്. കഴിയുന്നതും ഞാൻ എല്ലാം മിക്കവാറും ഹ്യൂമർ കൂടുതൽ സാധ്യതയുള്ള കഥകളായിരിക്കും ഞാൻ കൂടുതലും കേൾക്കുന്നത്. അതെന്തോ എനിക്ക് ഹ്യൂമർ ഇഷ്ടമാണ്. ഹ്യൂമർ സിനിമകൾ കണ്ട് എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഒരു സ്നേഹം തോന്നിയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹ്യൂമർ സിനിമകളോട് നമുക്കൊരു താല്പര്യം. എലമെൻറ്റ്സ് ഓഫ് സിനിമയുടെ ആദ്യത്തെ അട്രാക്ഷൻ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയോട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ കയ്യിൽ നിൽക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുതന്നെയാണ് ഒരു പക്ഷേ എനിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷനോട് ഒരു ഇഷ്ടം തോന്നി. കാരണം നമുക്കിപ്പം ഒരുപാട് ഈ നമ്മളിപ്പോൾ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അഭിനയം പഠിപ്പിക്കൽ, സംവിധാനം പഠിപ്പിക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷേ ഇതിന് ഒരു ഗ്ലാമർ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മാത്രമല്ല ഇതിൻ്റെ സാങ്കേതിക വശങ്ങളിലെല്ലാം നിൽക്കുന്നവരും എല്ലാം സിനിമയുമായി വളരെ അടുത്ത് നിൽക്കുന്നവരും ഇപ്പോൾ സിനിമയിൽ സജീവമായി നിൽക്കുന്നവരുമാണ്. അതൊരു പക്ഷേ ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ സിനിമയിലേക്ക് പെട്ടെന്ന് ഒരു ചവിട്ടുപടി, ഇനി ഇതിൽ പഠിച്ച് കുറേ നാൾ വെയിറ്റ് ചെയ്തിനി അടുത്ത എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നല്ല കഴിവുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കുറേ സംവിധായകരെയൊക്കെ നേരിട്ട് അടുത്ത് അറിയാനും അവരിലേക്ക് പെട്ടെന്ന് പിന്നീടുള്ള അവരുടെ കഴിവ് അനുസരിച്ചായിരിക്കും മുന്നോട്ട്. പക്ഷേ അവർക്കൊരു നല്ലൊരു ഗേറ്റാണ് എലമെൻറ്റ്സ് ഓഫ് സിനിമ.